ഞാൻ ചോദിച്ചു ബൈജുട്ടാ, ഇത് നമുക്കിത് ചെറുതാക്കി പറയണോ വലുതാക്കി പറയണോ? പുള്ളി പറഞ്ഞു ചെറുതാക്കി പറയാൻ അത്ര സമയം വേണം, ഞാൻ പറഞ്ഞു 45 മിനിറ്റ്. വലുതാക്കി പറയാനോ 2-2.5 മണിക്കൂർ എടുക്കുന്നു. ആ നീ 2.5 മണിക്കൂർ എടുത്ത് പറഞ്ഞാൽ മതി. ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ ഇവര് ഈ ആ ഒരു സ്റ്റാമ്പ് എന്റെ മേത്ത് അടിക്കുന്നതിന് മുൻപ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമ ട്വിസ്റ്റിൻ മേൽ ട്വിസ്റ്റിൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് ആ സിനിമ അറിയപ്പെട്ടത്. ആ സീൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്ന ഒരു മാജിക്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അത് ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സജഷൻ ആകാം, അല്ലെ ക്യാമറമാന്റെ സജഷൻ ആകാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പറയുന്നതായിരിക്കും. എഡിറ്റിംഗ് കണ്ടിട്ട് ദിലീഷ് പോത്തൻ എന്നോട് ആദ്യം പറഞ്ഞതെന്നറിയും, നീ ആ തീരുമാനം വളരെ നന്നായി. കാരണം നസലിനായിരുന്നുവെങ്കിൽ, നസ്ലിൻ അപ്പോഴത്തേക്കും പ്രേമലു വന്ന് ഹിറ്റായി, മഴപാടും കുളിരൊക്കെ എനിക്ക് തോന്നുന്നു 8 ഡ്രാഫ്റ്റോ മറ്റേ കേൾപ്പിച്ചിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. 8 തരം ട്യൂണുകൾ, പിന്നീട് പല പടങ്ങളിലും ആ ട്യൂണുകൾ കേട്ടു. ദൃശ്യം ഞാൻ ചെയ്ത പടമായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ട് അങ്ങനെ. ഹായ് ജസേട്ടാ, വെൽക്കം. താങ്ക് യു വിവേക്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ്. പടം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൺഡേയും കൂടെ പാസ് ചെയ്തിരിക്കുകയാണ്. അതൊരു ക്ലാഷ് റിലീസും കൂടെ രണ്ട് സിനിമകൾ നന്നായി പോകുന്നു. അതെ അതെ. അപ്പോൾ ഹൗ ഡു യു ഫീൽ നൗ? വളരെ സന്തോഷം. കാരണം ഇത് മനസ്സിൽ കണ്ടിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടി ആദ്യം പേനയെടുത്ത് എഴുതാൻ തുടങ്ങുന്നത് തന്നെ. നമ്മൾ ഇതാണല്ലോ നമ്മുടെ സ്വപ്നം, ആൾക്കാർ കാണും ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നൊരു സാധനത്തിലാണല്ലോ. അപ്പം അത് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ്. ഇത്രയും മഴയായിട്ടും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കരമായൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, ബിച്ചുവേട്ടനും ആസിഫും എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം അന്ന് ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞ് നമ്മൾ ആസിഫിനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ആസിഫ് കണ്ണൊക്കെ നിറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ആസിഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് സിനിമകൾ അത്ര നന്നായി പോയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ആസിഫിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ബിജുവേട്ടൻ്റെ ആയാലും ആദ്യമായിട്ടാണ് ബിജുവേട്ടൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ കാര്യം, സിനിമ എനിക്ക് ആസിഫിനെ അറിയാലോ, ആസിഫിനെ വളരെ അടുത്ത് പരിചയമുണ്ട്. അപ്പോൾ അവൻ ഒരു പരിധിവരെ, ഇപ്പൊ സൺഡേ ഹോൾഡേ ഒക്കെ അറിയാലോ, പുള്ളി വർക്കാവാതെ കമ്മിറ്റ് ചെയ്ത പടമാണ്, അതായത് പൂർണ്ണമായിട്ടും വർക്കായിട്ടില്ല. അപ്പോൾ നമ്മളിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നു, അത് വിജയിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ട്രസ്റ്റാണ്. പക്ഷെ ബിജുവേട്ടൻ അങ്ങനെയല്ല. ബിജുവേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാണ്, പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല. സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് കുറച്ച് പരസ്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഇതാണ്. അപ്പൊ ഈ കഥ പറയാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ധാരണ ബിജുവേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെ നമ്മൾ കേട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കഥ പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ബിജുവേട്ടാ, ഇത് നമുക്കിത് ചെറുതാക്കി പറയണോ വലുതാക്കി പറയണോ? പുള്ളി പറഞ്ഞു ചെറുതാക്കി പറയാൻ അത്ര സമയം വേണം, ഞാൻ പറഞ്ഞു 45 മിനിറ്റ്. വലുതാക്കി പറയണോ 2-2.5 മണിക്കൂർ എടുക്കുന്നു. ആ നീ 2.5 മണിക്കൂർ എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ എന്ത് ഈ തല്ലല്ലോ ഞാൻ മനസ്സിലാക്കി ബിജുവേട്ടൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ വിവേക പുള്ളി ഭയങ്കര ഇത്രയും ഇങ്ങനെ ക്ലീനായിട്ട് കഥ കേൾക്കുന്ന ഒരാളെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അതുവരെയുള്ള തമാശകളി എല്ലാം മാറി ഇങ്ങനെ ഇരുന്ന് കേട്ട് നമുക്ക് ടെൻഷനാകുന്നു തുടങ്ങും. കാരണം ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല, റിയാക്ഷൻ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരുന്ന് ഈ മരവിപ്പോടെ കേൾക്കലല്ലേ. കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, ചെയ്യടാ ഫയർ ഉണ്ടടാ, കൊള്ളാം ചെയ്യാം. പറഞ്ഞപ്പോൾ കൊള്ളാം. അപ്പം ചേട്ടാ ഇത് ഓക്കെ അല്ലേ, പ്രൊസീഡ് ചെയ്യട്ടെ. ആസിഫ് ഓൾറെഡി ഓക്കെയാണ്, പ്രൊസീഡ് ചെയ്തോടാ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ നമ്മൾ എന്നൊക്കെ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഡേറ്റ് ഒക്കെ ചെയ്യടാ, പെട്ടെന്ന് തന്നെ ചെയ്യാം. അവൻ്റെ ഡേറ്റും കൂടെ നോക്കി നമുക്ക് മ്യൂച്വൽ ആയിട്ട് ചെയ്യാം. നീ കോൺഫിഡൻ്റ് അല്ലേ? അത് ആസിഫ് എനിക്ക് തന്നെ ട്രസ്റ്റ് ആണെന്ന് പറയുന്നതിൻ്റെ വേറെ വെർഷനാണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എനിക്ക് തന്നെ ട്രസ്റ്റ് ആണെന്നുള്ളതല്ല, നീ കോൺഫിഡൻ്റ് അല്ലേ? അതെ ചേട്ടാ, അതെ. ഞാൻ എനിക്ക് ഈ സിനിമ വിജയിക്കേണ്ടത് നിങ്ങളാരേക്കാൾ എൻ്റെ ആവശ്യമാണ്. അപ്പോൾ കാരണം എൻ്റെ ലാസ്റ്റ് തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ മോഹൻകുമാർ ഫാൻസ് ആയിരുന്നു. അത് ആ കോവിഡിൻ്റെ സമയത്ത് തൊട്ട് മുമ്പ് ഇറങ്ങി അങ്ങനെ പോയി. പിന്നെ ഇന്നലെ വരെയാണ് അത് ഒടിടി റിലീസായിരുന്നു. എനിക്ക് ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട സിനിമയാണ്, പക്ഷെ അത് ഒടിടി റിലീസ്. ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക്, അപ്പോൾ വിവേക ചോദിച്ചതിൻ്റെ മറുപടി, അപ്പോൾ ഇത്രയും ഈ രണ്ട് പേര് എന്നെ വിശ്വസിച്ച് രണ്ട് രീതിയിലാണ് പറഞ്ഞതെങ്കിലും അവർ പറയാൻ ശ്രമിച്ചൊരു കാര്യം നിങ്ങളെ വിശ്വാസമാണെന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസത്തിനൊരു കോട്ടം. കാരണം ഇത്രയും എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു ഡേറ്റ് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം 2024 എന്ന് പറയുന്നത് നല്ല സിനിമകളുടെ സുവർണകാലം, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മറ്റ് ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കാരണം ആ ഇൻഡസ്ട്രിക്ക് ഒരു മോശം പേരുണ്ടാവരുത്. ഇവർക്ക് രണ്ട് പേർക്കും എന്നെ വിശ്വസിച്ച് ഡേറ്റ് തന്ന ഈ മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് പേർക്ക്, ഫേസ് വാല്യൂ ഉള്ള രണ്ട് പേർക്ക്
നമ്മൾ കാരണം ഒരു കുഴപ്പമുണ്ടാവരുത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ആ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന പോലെ സർവ്വത്തിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ബ്ലെസ്സിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പൊ ജിസേറിന്റെ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് ബ്രാൻഡ്, എല്ലാവരും പറയുന്നതാണ് ഇപ്പൊ പല ട്രോളുകളും ഉണ്ട്, സംവിധാനം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് പല ട്രോളുകളും വരാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ചുവട് മാറ്റം ആയിരുന്നു ഇന്നലെ വരെയും ഈ സിനിമകൾ ഈ സിനിമയും പ്രെഡിക്റ്റബിൾ. സംവിധായകൻ സംവിധായകൻ മാത്രമല്ല, ഏതൊരു ആർട്ടിസ്റ്റും പ്രെഡിക്റ്റബിൾ ആയാൽ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. എല്ലാത്തരം പരീക്ഷണങ്ങളും നടത്തി എല്ലാത്തരം പടങ്ങളും ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തരം പടങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാനെന്ന ആസ്വാദകൻ, എനിക്ക് ഇപ്പം RDX പോലത്തെ സിനിമ എനിക്ക് ഇഷ്ടമാണ്, അതേ എനിക്ക് ഇനിഹരിഹർ നഗറും ഗോഡ് ഫാദറും പഞ്ചാബി ഹൗസും ഇഷ്ടമാണ്, അതേ എനിക്ക് സത്യനന്ദിക്കാട് ചാർജ് ചെയ്യുന്ന പോലത്തെ സിനിമകൾ ഇഷ്ടമാണ് ഫാസിൽ. അപ്പോൾ നമ്മളിലുള്ള പ്രേക്ഷകൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ബൈസൈക്കിൾ തീവ്സ് അല്ലെ ശരിക്കും ഇപ്പം ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ ഇവര് ഈ ആ ഒരു സ്റ്റാമ്പ് എൻ്റെ മേത്ത് അടിക്കുന്നതിന് മുൻപ് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമ ട്വിസ്റ്റിൻ വെൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ആ സിനിമ അറിയപ്പെട്ടത്. ഈ ഒത്തിരി ഈ ദിലീപേട്ടൻ ഇപ്പോഴും, ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഒരു വർഷം മുമ്പ് വരെ കാണുമ്പോഴും പറയും എനിക്ക് നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബൈസൈക്കിൾ തീവ്സ് ആണെന്ന് പറയും. അപ്പൊ അങ്ങനെ അതിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അത് ട്വിസ്റ്റുള്ള പടമായിരുന്നു, ഇതും ആ ഒരു പാറ്റേണിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. സൺഡേ ഹോളിഡേയിലാണെങ്കിൽ പോലും ഫീൽ ഗുഡ് ജോണറിൽ തന്നെ ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇപ്പം വിവേക് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതൊരു ഫിലിം മേക്കറും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതാണ്. ഒന്നാമത് കാര്യം ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ് 3 മിനിറ്റ് ആണ് അത്ര മൊബൈലിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് നമ്മൾ കോൺഷ്യസ്ലി ശ്രമിച്ചില്ലെങ്കിൽ 3 മിനിറ്റ് ഓട്ടോമാറ്റിക്കലി മൊബൈൽ എടുക്കും. അപ്പം ഞാൻ ഇത്തവണ ഈ ന്യൂ ഇയർ തുടങ്ങി കഴിച്ചപ്പോൾ ഞാൻ എടുത്ത ഏറ്റവും റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. മനഃപൂർവ്വം കുറയ്ക്കുക, മൊബൈൽ നോക്കുന്നതിനൊരു സമയം, അല്ലാതെ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കാതെ എന്നുള്ളൊരു സമയമാണ്. അപ്പം ഈ മൊബൈൽ നോക്കാനുള്ള ടെൻഡൻസി പ്രേക്ഷകർക്ക് വല്ലാണ്ടുണ്ട്. സോ നമ്മൾ എവിടെയെങ്കിലും കഥ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ കിട്ടുന്ന ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു സംഭവം ഈ പറഞ്ഞ ഫുള്ളി കഥയിൽ ഇൻവോൾവ് ആയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും നോക്കാനും സമയം, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമന്റ്. അത് ഇവിടെ നിന്നല്ല, ഇപ്പൊ ദുബായിൽ നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതും അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഇപ്പൊ ഈ അറ്റൻഷൻ സ്പാനും മൊബൈൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കൂടുതൽ അവെയർ ആണ്. കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഇന്റർനാഷണൽ സിനിമകൾ കണ്ട്, ത്രില്ലേഴ്സ് കണ്ട്, ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഏകദേശം ത്രില്ലേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ ആരാണ് വില്ലൻ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗസ് ഒക്കെ ചെയ്യാൻ മാത്രം പ്രാപ്തരായി നമ്മുടെ. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് അവരെ കംപ്ലീറ്റ്ലി ഹുക്ക് ചെയ്തിരുത്തി വില്ലൻ ആരാന്ന് ഒരേ ഒരു ഐഡിയ കൊടുക്കാതെ വളരെ വളരെ ഈ ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്. അതും ഇപ്പൊ ആദ്യമായിട്ടാണ് ജിസേൻ വേറൊരു ആളുടെ സ്ക്രീൻ പ്ലേയിൽ, നേരത്തെ സ്വന്തമായിട്ടായിരുന്നു കഥ വേറെ ആളുടെ ആണെങ്കിലും സ്ക്രീൻ പ്ലേ ജിസേൻ തന്നെ. അപ്പൊ ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നപ്പോ എങ്ങനെയായിരുന്നു ഡിഫറെന്റ്? അത് റൈറ്റിംഗ് പ്രോസസ്സ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പടങ്ങളൊക്കെ കഥ ഒരാളും തിരക്കഥ സംഭാഷണം ഞാനായിരുന്നു. ഇത് ഈ രണ്ട് റൈറ്റേഴ്സ് വന്ന് പറയുന്നു. അപ്പോ അതിലെ അവരെന്നോട് ആദ്യം വന്ന് പറഞ്ഞത് വേറൊരു കഥയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്, അത് നല്ല രസമുള്ള കഥയാണ്. അപ്പൊ ആ ജോണർ ഇത് തന്നെയാണ്. അപ്പോ അതിന്റെ അതിങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, നമ്മുടെ റൈറ്റേഴ്സ് രണ്ടുപേരും കൂടെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്, അതൊന്ന് വെറുതെ കേട്ടു നോക്ക്, നമുക്ക് വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റിനോട് പറഞ്ഞത് ഓപ്പൺ ആക്കി ഇടാമെന്നോ പറയാൻ പറഞ്ഞു. പറഞ്ഞപ്പോ എനിക്ക് അതിനേക്കാൾ ഇത് ഇഷ്ടപ്പെട്ടു, ഇതിനകത്ത് കുറെ കൂടെ സാധ്യതയുണ്ട്. സജ്ജ നമ്മളൊന്നും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കയറി വരാനുള്ള ഒരു സാധ്യതയുള്ള സ്ക്രിപ്റ്റായിട്ട് തോന്നി. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. എനിക്കൊന്ന് 6 മാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ ഡിസ്കഷൻ പോയി, ഫൈനൽ സംഭാഷണം എഴുതുന്നതിന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു സംഭാഷണം ഞാനെന്നാൽ എഴുതിക്കോട്ടെ, കാരണം അത് എനിക്കത് എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റ് ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു എഴുത്തുണ്ടല്ലോ, അത് ഈ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും അതുവരെയുള്ള ഇതും വെച്ചിട്ടുള്ള അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്തോ എനിക്കങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. അത് ആ ഫൈനൽ നമ്മൾ അപ്പൊ ആ സമയത്ത് നമ്മൾ റൈറ്റേഴ്സിനെ വിളിച്ചിട്ട് എഴുതി, ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവരോടില്ല കുഴപ്പമില്ല സാർ, നമ്മൾ സാർ എഴുതിക്കൊള്ളൂ. അങ്ങനെയാണ് ഡയലോഗ്സ് ഞാൻ എഴുതുന്നത്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള രണ്ട് റൈറ്റേഴ്സാണ് ഇവര്, ഈ ശരത് ആനന്ദും. ഒരുപാട് നല്ല കഥകൾ കയ്യിലുള്ള ചെറുപ്പക്കാരാണ്, വളരെ നന്നായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ ഗംഭീരമായിട്ട് വരും. ഇപ്പൊ ജിസേട്ടൻ എങ്ങനെയാണ്, ഇപ്പൊ ഓൺ സെറ്റ് ഇംപ്രൊവൈസ് ചെയ്യുന്ന ഒരാളാണോ അതോ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് അത് ഫുൾ സെറ്റ് ആക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നീങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് സംവിധായകനാണ്? അല്ല, ഞാനിങ്ങനെ ഈ ഒരിക്കലും ഈ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് അതൊരു ബെഞ്ച് മാർക്കായിട്ട് മാത്രമേ, ഇപ്പൊ 3-ാമത്തെയോ 4-ാമത്തെയോ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റിനെ പോലും നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു ബെഞ്ച് മാർക്ക്, അതിൻ്റെ മുകളിൽ
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് വിവേക, ഈ പറഞ്ഞ പോലെ സിനിമ ഷൂട്ട് ആ സീൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നടക്കുന്ന ഒരു മാജിക്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അത് ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സജഷൻ ആകാം, അല്ലെ ക്യാമറമാന്റെ സജഷൻ ആകാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പറയുന്നതായിരിക്കും ഇത് വേണോ ഇത് വേണ്ടല്ലോ ഇതൊക്കെ ആയിരിക്കാം. ആ അതിന് എപ്പോഴും എൻ്റെ ചെവി ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. വെച്ചാൽ അതിലെനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഇതുവരെയുള്ളതെല്ലാം അങ്ങനെയാണ്. ഈ കഴിഞ്ഞ പടങ്ങളൊക്കെ ആ മാജിക് സംഭവിച്ച് ഞാൻ റിയലി കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൺഡേ ഹോളിഡേ, സൺഡേ ഹോളിഡേയുടെ സ്ക്രിപ്റ്റിൽ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നിർമ്മാതാവ്, ആ നിർമ്മാതാവ് എല്ലാ ആർട്ടിസ്റ്റിനും അഡ്വാൻസ് കൊടുത്തു, കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4 മാസം മുൻപ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് അതിലൊരു അവസരം കൊടുക്കണം. അതൊരു വലിയ അവസരമാണ്, എന്നുവെച്ചാൽ വലിയ ക്യാരക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആ പ്രിയപ്പെട്ട ആൾ അന്ന് അത് ചെയ്യാനായിട്ട് പ്രാപ്തനായിട്ടില്ല, അല്ലെങ്കിൽ പ്രാപ്തയായിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ പെട്ടു പെട്ടു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കാരണം എനിക്ക് വേറെ പ്രൊഡ്യൂസർ ഇല്ല. അന്ന് എൻ്റെ 2-ാമത്തെ പടമാണ് അതേയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വേറൊരു ക്യാരക്ടർ എഴുതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പുള്ളി നോക്കൂ, എന്തായാലും ഞങ്ങൾക്ക് താല്പര്യം ഇത് ചെയ്യാനാണ്, എന്നാലും മറ്റേത് എഴുതിയിരുന്നു. അങ്ങനെ അയാളുടെ ആ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ഞാൻ എഴുതി ഉണ്ടാക്കിയ ചാപ്റ്ററാണ് സൺഡേ ഹോളിഡേയിലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കെ പി എസ് എല്ലാം ചേച്ചിയുടെ കുടുംബം, കെ പി എസ് എൽ ചേച്ചി കരമന, സുധീർ കരമന മരുമകൾ, ആ കുടുംബം അതിനുവേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് സിനിമയിലേക്ക് വന്നപ്പോൾ അത് സിനിമയ്ക്ക് ഭയങ്കര ഗുണമായി, അത് ഒരു ഏരിയ അത് കൊണ്ടുപോയി. ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഈ ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ ട്രോളുന്ന, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ട്രോളുന്ന ഈ എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ചാൽ എന്നുള്ള ഡയലോഗ് പറയുന്ന എഴുതി ചേച്ചിയാണ്. അപ്പൊ ഞാൻ നേരത്തെ വിവരോട് പറഞ്ഞില്ല, എല്ലാത്തിലും ആ ലാസ്റ്റ് മിനിറ്റ് ഒരു, എന്നിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തില്ല, ഈ പറയുന്ന പ്രൊഡ്യൂസർ അത് ചെയ്തില്ല, അദ്ദേഹത്തോട് ഈ ക്യാരക്ടർമാർ ഇത് പറ്റില്ല, എനിക്ക് ഞങ്ങൾക്ക് മറ്റേ ക്യാരക്ടർ തന്നെ വേണം, നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മുന്നിൽ എന്താണെന്ന് അറിയില്ല, അടുത്ത പ്രൊഡ്യൂസർ ആയിട്ടില്ല, അപ്പൊ ഞാൻ പറഞ്ഞു അത് തരാൻ പറ്റില്ല, അത് താങ്കൾ പറയുന്ന ആളത് ചെയ്താൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വർക്കൗട്ട് ആവില്ല, ഓരോ കാരണവശാലും വർക്കൗട്ട് ആവില്ല. അങ്ങനെ അവിടെ നിന്ന് താങ്ക്ഫുള്ളി ഇറങ്ങിപ്പോവായിരുന്നു. ഐ ഓൾവേസ് ബിലീവ് ഇൻ ലാസ്റ്റ് മിനിറ്റ് മാജിക് ഉണ്ടല്ലോ, അതിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അപ്രസായിട്ടുള്ള ആഡ് ഫിലിം മേക്കറും കൂടിയാണ്, അവിടെ കുറെ കൂടെ ചിട്ടയും സ്റ്റോറി ബോർഡ് ഒക്കെ ചെയ്ത് എല്ലാം പക്കയായിട്ട് അവർ ഏജൻസി പറയുന്ന പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ട ഒരാളല്ലേ. അവിടെ അങ്ങനെയാണോ അതോ അവിടെയും കുറച്ചുകൂടെ ഫ്രീ ആണ്? അല്ല, അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റോറി ബോർഡ്സ് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാറില്ല. സ്റ്റോറി ബോർഡ് ട്രസ്റ്റ് ചെയ്യാം, സ്റ്റോറി ബോർഡ് ട്രസ്റ്റ് ചെയ്യാവുന്ന കൈൻഡ് ഓഫ് പരസ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കുറെ ഓർണമെന്റൽ ഷോട്ട് കാണിക്കുന്ന, കുറെ ഓർണമെന്റ്സിന്റെ ഷോട്ട് കാണിക്കുന്ന കൈൻഡ് ഓഫ് പരസ്യങ്ങൾ നമുക്ക് സ്റ്റോറി ബോർഡ് വരച്ചേ പറ്റുള്ളൂ. ഇത് വിട്ടുപോകാൻ പാടില്ല, അത് വിട്ടുപോകാനുള്ള കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പരസ്യങ്ങളൊന്നും പറയുന്ന പോലെ ഞാൻ സ്റ്റോറി ബോർഡിൽ ട്രസ്റ്റ് ചെയ്യാറും കൊണ്ടുപോകാറില്ല. മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ ഈ സ്റ്റോറി ബോർഡ് നമുക്ക് എന്തുമാത്രം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവേക് ഞാൻ 2004 പ്രൊഫഷണലി ആഡ് ഫിലിം ചെയ്യാൻ തുടങ്ങിയതാണ്, 2024 20 വർഷമായി. ഇതിൽ ഞാൻ അറിയാതെ എന്നിൽ ഇവോൾവ് ആയ, അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോറി ബോർഡ് വരപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു അര ദിവസം ഓരോ കഥയ്ക്കും സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ വരച്ച ഓരോരുത്തരുടെയും പേര് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അവരിങ്ങനെ ഇരിക്കും, അടുത്ത ഷോട്ട് എന്താ അടുത്ത്, അപ്പം നമ്മൾ ഒരു സീനിനെ ഷോർട്ടായിട്ട് ഇവൻ ഇത് വരച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ഷോട്ട് പറഞ്ഞു കൊടുക്കണം, മനസ്സിലായോ? അപ്പോൾ ഒരു 28-30 ഷോട്ടായിരിക്കും ഒരു ആഡ് ഫിലിം. അപ്പോൾ ചെയ്ത് ദൈവാനുഗ്രഹിച്ചൊരു 750-800 ആഡ് ഫിലിംസ് എഴുതി സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയാം ഈ 800 സ്റ്റോറി ബോർഡ് ഞാൻ വരപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഫിലിം മേക്കർ ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സീനിനെ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ലോജിസ്റ്റിക്സ്, അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഓക്കെ അതിൻ്റെ ഓപ്ഷൻ വേറെ, അത് ഈ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് വർക്ക് ആവുന്നത് എൻ്റെ മനസ്സിൽ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നവന് ഞാൻ അടുത്ത ഷോട്ട് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണ്, അടുത്ത് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുവരെ ഒരു യാറ സിനിമയിലും എനിക്ക് അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. എത്ര ഏത് ലൊക്കേഷനിൽ ചെന്നാലും അവിടുത്തെ ഇതല്ല ഇത് വർക്ക് ആവില്ല, ഇവിടുന്ന് ലൈറ്റ് ഓക്കെ അല്ലെന്ന് ക്യാമറമാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ ഈ പ്ലാൻ ബി ചെയ്ത് പ്ലാൻ സി ചെയ്ത് അങ്ങനത്തെ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതാണ്, താങ്ക്ഫുള്ളി അത് ആഡ് ഫിലിമിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മെച്ചം അതാണ്. ഈ സിനിമയിൽ വളരെ ഗ്രിപ്പിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ ഒരു കോമിക് റിലീഫ് പോലെ ജാഫർ എടുക്കിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം നേരത്തെ ബൈസൈക്കിൾ തീവ്സിലും വളരെ നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരുന്ന ഒരു മൂവ്മെന്റിൽ സിദ്ദീഖ് ഒക്കെ വന്നൊരു പൊളി കൊടുത്തു. അപ്പൊ ഇതിലും അതേപോലെ ജാഫർ ഇക്ക 2 സീനിൽ വന്നിട്ട് തകർത്തിട്ട് പോകുന്നുണ്ട്. അവസാനം
ഒരു ഒരു അത് ഇപ്പൊ നമ്മള് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, പക്ഷെ പുള്ളീനെ കൊണ്ടുവരാൻ ഇപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത് കൊണ്ടുവരാൻ എന്നുള്ളത് അത് റൈറ്റേഴ്സ് ഓൾറെഡി ഉണ്ടാക്കിയതെന്നാണോ ഡിസൈഡ് ഐഡിയ ആയിരുന്നു? അതല്ല, പൂർണ്ണമായിട്ടും അത് നമ്മള് കൊണ്ടുവന്നു, കാരണം അത് റൈറ്റേഴ്സ് കൊണ്ടുന്ന സ്ക്രിപ്റ്റില് അങ്ങനത്തെ അത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള പടം. അപ്പൊ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാല് ആ ക്യാരക്ടർ ഞാൻ കൺസീവ് ചെയ്തപ്പോ ആ ക്യാരക്ടറിന്റെ പ്രായം കുറവായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്നറിയാം, ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ സംഭാഷണം എഴുതുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു സംഭവം വരണം രണ്ടു പ്രാവശ്യം, പക്ഷെ ആ ക്യാരക്ടറിന്റെ പ്രായം കുറെ കൂടി യങ് ആണ് അന്ന്. അപ്പോ ഷൂട്ടിങ് തുടങ്ങുകയും ചെയ്തു. അപ്പോ ഞാൻ ആലോചിച്ചപ്പോ നസലിനോട് ചോദിച്ചു നോക്കാം. അങ്ങനെ കാരണം നസലിന് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അല്ലെ ക്യാമിയോ പോലെ പ്രൊഡക്ഷൻ കൺട്രോളോട് നസലിനെ വിളിക്കാൻ പറഞ്ഞു. നസലിനെ വിളിച്ചു, നസലിനെ ചെയ്യാമെന്ന് സംഭവിച്ചു. പക്ഷേ പിറ്റേ ദിവസം വേറെ കുറച്ച് ഐഡിയാസ് തോന്നി. ആ ക്യാരക്ടറിന്റെ പ്രായം ഒന്ന് മാറ്റിയാൽ ചിലപ്പോൾ കുറെ കൂടെ വേറെ ഒരു സംഗതി കിട്ടും എന്നുള്ളത്. അങ്ങനെയാണ് അത്. അത് വേറെ എനിക്ക് സെക്കൻഡ് വാച്ചിലൊക്കെ മനസ്സിലാകേണ്ട കുറച്ച് സംഗതികൾ ഇട്ടു പോയിട്ടുണ്ട്. അത് അപ്പോൾ ഈ നസലിനെ വിളിക്കുന്ന സമയത്ത് അത് എനിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നസലിനെ വിളിച്ചിട്ട് ഇങ്ങനെ അയ്യോ നമ്മൾ ഇതിന്റെ ക്യാരക്ടർ പ്രായം ഒന്ന് മാറ്റുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ സിനിമ എഡിറ്റിംഗ് കണ്ടിട്ട് ദിലീഷ് പോത്തൻ എന്നോട് ആദ്യം പറഞ്ഞതെന്നറിയും, നീ ആ തീരുമാനം വളരെ നന്നായി. കാരണം നസലിനായിരുന്നുവെങ്കിൽ നസലിൻ അപ്പോഴത്തേക്കും പ്രേമലു വന്ന് ഹിറ്റായി നമ്മുടെ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പേ നസലിൻ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് വേറൊരു ഗ്രേഡിലേക്ക് കടന്നു. അപ്പോൾ ഈ സിനിമ അദ്ദേഹത്തിനും കുറച്ചിലായിരിക്കും, മനസ്സിലായി? നമ്മൾ സിനിമ ചെയ്യുമ്പോൾ പ്രേമലു ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ലാസ്റ്റ് നമുക്ക് ഈ വേണം അല്ലെങ്കിൽ ഇപ്പൊ അന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് ഉറപ്പായിട്ടും നമ്മൾ നസലിൻ തന്നെ ചെയ്യട്ടെ. ഒരു മാർക്കറ്റ് വാല്യൂ നോക്കി അല്ലെങ്കിൽ ഇപ്പൊ സിനിമയുടെ മുഖങ്ങൾ നോക്കി ഫേസ് വാല്യൂ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഞാൻ അതേ പറയാൻ പാടുള്ളൂ. ആ ആസിഫ് അലി, ബിജു മേനോൻ, ദിലീഷ് പോത്തൻ, നസ്ലൻ പോസ്റ്ററിൽ കാണുമ്പോൾ ഒരു അഴകുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അതിലേക്ക് പോവാതെ ഞാൻ ആ ക്യാരക്ടറിനൊപ്പം നിന്നു, ആ ക്യാരക്ടറിനെ വലുതാക്കിയിട്ട് ആ ക്യാരക്ടറിനെ എങ്ങനെ സിനിമയിൽ പ്രയോജനം ചെയ്യാന്നുള്ളത്. അത് പ്രേമലു കണ്ട, പ്രേമലു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. അതിനു മുമ്പ് ദിലീഷ് പോത്തൻ എനിക്ക് പ്രേമലുവിന്റെ റിലീസിന് 2 മാസം മുൻപ് എനിക്ക് ഫസ്റ്റ് കട്ട് ട്രെയിലർ കാണിച്ചു തന്നു, ഒരു 3.5-4 മിനിറ്റ് ഉള്ള ട്രെയിലർ. ഞാൻ ആ ട്രെയിലർ ദിലീഷ് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ തന്നെ കുറേ പ്രാവശ്യം ചിരിച്ചു. അപ്പോൾ ദിലീഷ് എന്നോട് ചോദിച്ചു, നിന്റെ ചിരി ഭയങ്കര ഓർഗാനിക് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയൻ്റെ മുമ്പിൽ ഞാൻ ഓർഗാനിക് അല്ലാണ്ട് ചിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. ആണല്ലേ, നമുക്ക് ഈ കോമഡി ആയതുകൊണ്ടേ നമുക്കിത് കാണുമ്പോൾ എൻ്റെ കോമഡി ഫീൽ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ അല്ല, എസ്പെഷ്യലി ആ ക്യാരക്ടർ ഇങ്ങനൊരു ജോണറിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു ഷിഫ്റ്റ്, അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള അത് ഒരു ഒരു വലിയ ഡിസിഷൻ ആണല്ലോ. അതെ, വലിയ ഡിസിഷൻ ആണ്, കറക്റ്റ്. അതാ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, വിവേക് ഈ എങ്ങാനും പാളിപ്പോയ സിനിമയെ മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്യും. പാളിപ്പോയ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. അവിടെയും നമ്മൾ ഈ പറയുന്ന മൊത്തത്തിലുള്ള സിനിമ എന്റെ മനസ്സിൽ മാത്രമല്ലേ ഉള്ളൂ പറയുന്ന, വേറെ ആർക്കും ഇപ്പൊ ബിഷുവേട്ടനും ആസിഫിനും ക്യാമറമാനും ആർട്ട് ഡയറക്ടർക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ സീനിനെ കുറിച്ച് അറിയുള്ളൂ. ഉടനീളം ഇതിന്റെ ഷേപ്പ് കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ എനിക്കത് വിശ്വാസം ഉണ്ടായിരുന്നു, ആ ഷേപ്പിൽ ഇത് ഇത്രാമത്തെ സീനിൽ ഈ ഒരു ഏരിയയിൽ വന്നാൽ ഇങ്ങനെ ഒരു റിലീഫ് ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആകും എന്നുള്ളതും ഇന്റർവെല്ലിന് കഴിഞ്ഞിട്ടും ഒക്കെ അങ്ങനെ. അത് ആ സമയത്ത് ഒരു ഡയറക്ടേഴ്സ് കോൾ ആയിരുന്നു. അത് ഈവൺ എഡിറ്റിംഗിൽ പോലും കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ജാഫർക്ക് ഇത് അറിയുന്നത്. ഞാൻ പറഞ്ഞു, ജാഫർക്ക ഇത് മൊത്തം സിനിമയിൽ നിന്ന് ഈ പറയുന്ന മാറ്റണം എന്ന് പറഞ്ഞ് കുറേ പേര് വന്നിരുന്നു. അപ്പോൾ നമ്മൾ സമയത്ത് വല്ലാണ്ട് പ്രഷറൈസ്ഡ് ആയിപ്പോയി. അപ്പോഴും ഞാൻ വാശി പിടിച്ചിരുന്നു, അത് വേണം എന്റെ സിനിമയിൽ, അത് വേണം, മാറ്റാൻ പറ്റില്ല എന്നുള്ള അൾട്ടിമേറ്റ് ഡിസിഷൻ എടുത്തു. ജാഫർക്ക് എന്റെ പൊന്നു മോനെ ഇവിടുന്ന് തലശ്ശേരി വരെ വന്ന് അഭിനയിച്ചതാണ്. അപ്പൊ അത് വിവേക് ചോദിച്ച കറക്റ്റ്, ഭയങ്കര റിസ്കി കോൾ ആയിരുന്നു, പക്ഷെ ആ കോള് സംഭവം വർക്ക്ഔട്ടായി. പിന്നെ എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് ഇതിന്റെ സ്കോർ ആണ്. ദീപകേട്ടൻ ചെയ്തേക്കുന്നത്, ദീപകേട്ടനുമായിട്ട് നേരത്തെയും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ ഇതില് നമ്മളിപ്പോ യൂഷ്വലി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിൽ കാണുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലുള്ള സ്കോറിംഗേ അല്ല, വേറൊരു രീതിയിലാണ് നമ്മള് ഇപ്പൊ സ്ക്രീൻ പ്ലേയുടെ ഗുണം പോലെ തന്നെ മ്യൂസിക്കും നമ്മളെ വല്ലാണ്ട് സിനിമയിലേക്ക് ഇൻട്രീഗ് കൊണ്ടുവരുന്നുണ്ട്, നമ്മളെ ഹുക്ക് ചെയ്തിരുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ് എങ്ങനെയാണ് ദീപകേട്ടനുമായിട്ട്? ദീപക് ഈ പറഞ്ഞ ബൈസക്കിൾ ദിവസം സൺഡേ ഹോളിഡേ ആണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടങ്ങൾ, എന്റെ ആദ്യത്തെ പടം. അപ്പൊ നമ്മുടെ സുഹൃത്ത് പണ്ട് മുതൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് അറിയാവുന്ന ഒരാൾ, എന്തും തുറന്നു പറയാവുന്ന ഒരാൾ, എന്നെ ഒരു പാട്ടെഴുത്തുകാരനാക്കി മാറ്റിയ ഒരാൾ, അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദീപക്കിൻ്റെ അടുത്ത് എന്തും പറയാം, തിരിച്ച് ദീപക്കിനും എന്നോട് എന്തും പറയാം. ഞങ്ങൾ പക്ഷെ ദീപക്കിൻ്റെ ഒരു ബുദ്ധിയുണ്ട്, ഭയങ്കര എനിക്ക് സിനിമ ഷൂട്ട് കഴിഞ്ഞ് ദീപക്കിനെ അത് ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ദീപക്കിൻ്റെ റിയാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, കാരണം ഞാൻ പടം ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ. ദീപക്കിൻ്റെ കൂടെ കാണുമ്പോൾ ഞാൻ പറയുന്നത് ഡബ് ചെയ്യാത്ത ആ സിനിമ കാണിക്കുമ്പോഴേ
ദീപകിന്റെ സജഷൻസ് വളരെ പവർഫുൾ ആണ്. ദീപക് അങ്ങനെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ആളൊന്നും അല്ല, പക്ഷെ പുള്ളിക്ക് സം ഹൗ പുള്ളിയുടെ ഉള്ളിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടൊരു ഒരു കഴിവുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ഒരു പടത്തിന്റെ ഒരു സീനിന്റെ പ്രോബ്ലം കണ്ടാൽ അത് ഇങ്ങനെ റെക്ടിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം എന്നൊക്കെ പറയുന്ന സജഷൻസ് ബ്രില്യന്റ് ആയിട്ട് പറയും. അതങ്ങനെ ഒരു സൈഡ്. മ്യൂസിക് സൈഡ് ദീപകിനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ദീപക് ഈ പറഞ്ഞ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന മ്യൂസീഷ്യൻസിൽ ഏറ്റവും വേഴ്സറ്റൈലാണ്. അതായത് എല്ലാത്തരം പാട്ടുകളും, സിനിമയ്ക്ക് അനുയോജ്യമായ പാട്ട്, ഇപ്പൊ സ്വയംവര ചന്ദ്രിക എന്നുള്ള പാട്ട് ചെയ്യുന്ന ആള് തന്നെ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്നും ചെയ്യും, കരളേ കരളിന്റെ കരളേ എന്നും ചെയ്യും, സോന സോന നീ ഒന്നാം നമ്പർ എന്ന് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു മെച്ചമുള്ള ആളാണ്. എന്ത് നമ്മൾ ഫീഡ് ചെയ്യുന്നു അതിന് ഭീകരമായ തിരിച്ചറിയും. ഇതിൽ തന്നെ ബിജുമേനോൻ പാടിയൊരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ട് എന്നെ ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ വിളിച്ചിട്ട് കേൾപ്പിച്ചു. സാധാരണ ഇപ്പൊ ഞങ്ങൾ ഒരു മഴപാടും കുളിരൊക്കെ എനിക്ക് എട്ട് ഡ്രാഫ്റ്റോ മറ്റോ കേൾപ്പിച്ചിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. എട്ട് തരം ട്യൂണുകൾ, പിന്നീട് പല പടങ്ങളിലും ആ ട്യൂണുകൾ കേട്ടു. പക്ഷെ മഴപാട് അപ്പൊ അത്രയും സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ദിലീപിക്ക് വർക്ക്ഔട്ടായ ഇതില് എനിക്ക് ഫസ്റ്റ് ഈ ട്യൂൺ കേൾപ്പിച്ചു വന്നപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടര മിനിറ്റുള്ളൊരു പാട്ടാണ്. അപ്പൊ അത് ട്രാക്ക് പാടി കേൾപ്പിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആര് പാടും. അപ്പൊ അവർ ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ദീപിക നമുക്കിത് നല്ല കട്ടിയുള്ള ശബ്ദത്തിൽ ആരും പാടിയാൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ബിജുമേനോൻ പാടിയാലോ. ബിജുചേട്ടാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ ഇങ്ങനെ അയ്യോ ഞാനില്ലടാ ശരിയാവില്ലടാ ശരിയാവില്ല അതുകൊണ്ട് ലൈനായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പുള്ളി വന്ന് പാടി, മനോഹരമായിട്ട് പാടി. അപ്പൊ അത് ആ പാട്ട് തിയേറ്ററിൽ പാട്ട് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ കയറി വരുമ്പോൾ അത് ഭയങ്കര സുഖമാണെന്ന് കുറെ പേര് പറയണ്ടായി. ദീപകിന്റെ സ്കോറിന്റെ ലെവൽ പറഞ്ഞ ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആ അന്ത ലെവലിലെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ എമ്പുരാനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി വളരെ സെലക്റ്റീവ് ആണ്. വേറെ ഒരു സിനിമ ചെയ്യുമ്പോൾ വേറെ സിനിമ ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാറിയിരിക്കുകയല്ല, എല്ലാത്തിലും ദീപകിന്റെ കൈ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും. അപ്പൊ എനിക്ക് ആ ചെവിയിലും ആ കയ്യിലും ഭയങ്കര വിശ്വാസമാണ്. കാരണം അത്രയും ഒരു സെൽഫ് ഭയങ്കരമായിട്ട് എന്റെ പേര് ചീത്തയാവരുത്. അത് ദീപകിന് സ്വയം അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ടും സെൽഫ് ഇമേജും ഭയങ്കരമായിട്ടുള്ള ആളാണ്. അതുപോലെ ദീപക് ദേവ് എന്നുള്ള ബ്രാൻഡിൽ പേര് വരുമ്പോൾ ചെറിയ ഇപ്പൊ മിക്സിങ്ങിന്റെ ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയപ്പോ പോലും നമ്മൾ ഔട്ട് വിടുന്നതിന് മുമ്പ് പോലും കുറെ സജഷൻസ് പറയും, അത് ആ സൗണ്ടിങ് ഇങ്ങനെ ആക്കണം, ഈ സൗണ്ടിങ് ഇത്രയും കീനാണ്. ദീപക് ശരിക്കും ഈ സിനിമയ്ക്ക് ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതേപോലെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരുടെയും ഇപ്പോഴത്തെ പേടി സ്വപ്നമാണ്, ഇപ്പോഴത്തെ റിവ്യൂസും ഇപ്പോഴത്തെ ഒരു സിനാരിയും. ഒരുപാട് പേര് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് എല്ലാവരും, നമ്മളിപ്പോ ഭയങ്കര ഭയത്തോടെ ഉറ്റുനോക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് വാട്ട് ഇസ് യുവർ സ്റ്റാൻഡ്? എന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു വെച്ചാൽ, എന്റെ പേടി ഈ നമ്മുടെ ഞാൻ ഈ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ സംഗതി നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു അക്കാര്യത്തിൽ മാത്രം. അതായത് ഇവര് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീൽ ഗുഡിന്റെ എന്ത് സംഗതി വന്നാലും അല്ലെങ്കിൽ ഏത് സിനിമ വന്നാലും ഇത് ജസ്റ്റ് ജോയ് വേർഷൻ ഇങ്ങനെ ആയിരിക്കും. ലിയോ ഒക്കെ ജസ്റ്റ് ജോയ്, ദൃശ്യം 2 ഞാനായിരുന്നെങ്കിൽ, ദൃശ്യം ഞാൻ ചെയ്ത പടമായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനത്തെയൊക്കെ ട്രോളുകൾ ഒരുപാട് കാണുകയും ഞാനത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെൻഷൻ ഇതാണ്, ഞാൻ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോണറിലേക്കാണ് മാറുന്നത് തൽക്കാലത്തേക്കെങ്കിലും. അപ്പം അത് ഈ സ്ഥിരമായിട്ട് ട്രോളാൻ വെച്ചിരിക്കുന്ന ഒരാള്, അപ്പോൾ അത് പെട്ടെന്ന് അവർ അംഗീകരിക്കുമെന്ന് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉള്ളിൽ മാത്രം, ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കും, എൻ്റെ ആവശ്യമില്ലാത്ത പേടിയായിരിക്കാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല, അങ്ങനെ വേറെ ആരും പറഞ്ഞ് പേടിപ്പിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ആ പേടിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അപ്പം മുതൽ കേൾക്കുന്ന പ്രേക്ഷകരുടെ മൗത്ത് പബ്ലിസിറ്റിയും അവരുടെ റിവ്യൂസും, നമ്മളീ പറയുന്ന സോ കോൾഡ് റിവ്യൂക്കാർ, ഇപ്പോൾ കേരളത്തിലുള്ളതും തമിഴ്നാട്ടിലുള്ളതും, അവരെല്ലാം സിനിമയെക്കുറിച്ച് മാത്രം, അവർ മറ്റ് ഞാനീ പറഞ്ഞ ആംഗിളിനെ കുറിച്ച് അവർ ബോധേടല്ല. അത് എൻ്റെ ചെറിയ മനസ്സിൻ്റെ കുഴപ്പമായിരുന്നു എന്നുള്ള മാത്രമല്ല, അവരതിനെക്കുറിച്ച് ബോധമില്ല. അവർക്ക് നല്ല സിനിമ കിട്ടുന്നുണ്ടോയെന്ന് മാത്രമേ അവർ നോക്കിയിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ആസിഫിനെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പൊതുവെ അത് സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ദിലീഷ് ഒറ്റ ഇരിപ്പിന് മൊത്തം കേട്ട്, ദിലീഷ് കഥ കേട്ട ഉടനെ പറഞ്ഞത് കൊള്ളടാ ഈ പരിപാടി മൊത്തം കൊള്ളാം, എൻ്റെ ക്യാരക്ടർ മാത്രമല്ല സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ഈ എല്ലാവരും കൂടെ പറഞ്ഞ് സിനിമ തീരുമ്പോൾ തലവൻ 2 എന്ന് എഴുതി വരുന്ന ഗ്രാഫിക്സ് വരെ ഞങ്ങൾ ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഫ്രെയിം ചെയ്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് കിരീടം സിനിമയുടെ തിരക്കഥയാണ്. ഞാൻ കറക്റ്റ് 8 മണിക്കിന് 8:05 ലാൽ സാർ ഇറങ്ങി വരികയാണ്. അപ്പൊ ആ രാവിലെ ആയതുകൊണ്ട് ലോഞ്ചിൽ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളാണോ മോനെ, വൈ ദിസ് ബുക്ക്, എന്തുകൊണ്ട് കിരീടം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കെയർഫുള്ളായി ജീവിക്കണം,
ഒരു ചെറിയ തെറ്റ് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിക്കളയും എന്നുള്ള സംഭവം.